പീഡന കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ സിഐ പി ആർ സുനുവിന് നോട്ടീസ് അയച്ച ഡി ജി പി. നാളെ രാവിലെ 11 പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. പി ആർ സുനുവിനെ പിരിച്ചുവിടുന്നതിൽ തീരുമാനം ഉടനുണ്ടാകും. ഷഫീദ് റാവുത്താണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, എന്താണ് വിശദാംശങ്ങൾ? ഉന്മേഷ, ഈ തൃക്കാക്കരയിലെ പീഡനക്കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള സിഐ പി ആർ സുനുവിനെതിരെ നടപടി ഘടിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. മാത്രവുമല്ല, ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത് പോലീസിനാകെ നാണക്കേടുണ്ടാക്കുമെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞു. ഒരു കാര്യം കൂടി അദ്ദേഹം ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തൃക്കാക്കര കൂട്ടബലാത്സംഗ കേസിൽ സുനു കുറ്റക്കാരനാണോ എന്ന് ഉറപ്പിച്ചിട്ടില്ലെങ്കിലും മുൻകാല ചരിത്രം, സേനയിൽ തുടരാൻ അയാൾക്ക് യോഗ്യതയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതടക്കമുള്ള സാഹചര്യത്തിലാണ് സുനുവിനെതിരെ നടപടി ഘടിപ്പിക്കാൻ നിലവിലിപ്പോൾ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പി ആർ സുനുവിന് ഡി ജി പി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 പോലീസ് ആസ്ഥാനത്ത് ഹാജരായി പിരിച്ചുവിടാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കണമെന്നാണ് നോട്ടീസിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ സുനുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ 6 ക്രിമിനൽ കേസുകളിൽ സുനു പ്രതിയാണ്. അതിൽ 4 സ്ത്രീപീഡനത്തിൻ്റെ പരിധിയിലുള്ളത്. കൊച്ചിയിലും കണ്ണൂരും തൃശ്ശൂരും ജോലി ചെയ്യുമ്പോൾ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് പീഡനത്തിന് ശ്രമിച്ചെന്ന അതീവ ഗുരുതരമായ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അതും ഡി ജി പിക്കും അതേപോലെ തന്നെ ഡി ജി പി അത് ആഭ്യന്തര വകുപ്പിനും കൈമാറിയതാണ്. 6 ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് പുറമെ 9 വകുപ്പുതല അന്വേഷണവും ശിക്ഷാ നടപടിയായി സുനു നേരിട്ടു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്ക് അയോഗ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ അടിയന്തരമായി പുറത്താക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷമടക്കം പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു, അതായത് സർക്കാർ തന്നെ സംരക്ഷിച്ചുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കൂടിയാണ് പി ആർ സുനുവിനെ പിരിച്ചുവിടാനുള്ള സംസ്ഥാന പോലീസിൻ്റെ തീരുമാനം. അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ പോലീസ് ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതും. ഉന്മേഷ്, ആ നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് ഇപ്പോൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്താർ തിരുവനന്തപുരത്ത് നിന്നും.